السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സംഘടനാ നേതാക്കളെ, ഈ മഹാസഭയിൽ ഒത്തുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജ്ഞാന സംസ്കരണത്തിൻ്റെ രജതവർഷം എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മർക്കസു തസ്കിയത്തിൽ ഇർഷാദിയ അതിന്റെ 25-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് തുടക്കം കുറിച്ച ആഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ സമാപനം കുറിക്കുന്ന മഹാസംഗമത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാന വർധനവിനും അതിന്റെ പ്രചരണത്തിനും പ്രസരണത്തിനും വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും സമയവും ആരാധനയാണ് എന്ന് വിശ്വസിക്കുന്നവരും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുമാണവർ. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ശക്തമായ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി, വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇർഷാദിയ നടത്തിയിട്ടുള്ള, ഇർഷാദിയയുടെ സേവകർ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നാം ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകരിക്കുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 1992 കേവലം 5 വിദ്യാർത്ഥികളെ കൊണ്ട് തുടക്കം കുറിച്ചിട്ടുള്ള ഈ മഹത്തായ സ്ഥാപനം ഇന്ന് ഏതാണ്ട് 10,000-ത്തോളം വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാണ്. വിജ്ഞാനത്തിന്റെ സമ്പാദനത്തിനും അതിന്റെ പ്രചരണത്തിനും വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പൂർവികരായ മഹത്തുക്കൾ അവരുടെ സേവനത്തിന്റെ ബാക്കി പത്രങ്ങളെ അനുഭവിക്കാൻ പോലും അവസരം കിട്ടാത്ത വിധത്തിൽ ഇടക്കാലത്ത് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയിട്ടുള്ള അപജയത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ലോകത്തൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനുള്ള പടയോട്ടത്തിൽ ഇർഷാദിയെ വഹിച്ചിട്ടുള്ള നീക്കങ്ങളെയും ശ്രമങ്ങളെയും നാം സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇർഷാദിയുടെ പിറവി സംബന്ധമായി പലവരും നാം ചർച്ച ചെയ്യുകയും സന്തോഷം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ അഹ്ലു സുന്നാ പ്രസ്ഥാനം അതിശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി അഭിമുഖീകരിച്ച കാലഘട്ടം. ഈ ആദർശ സമൂഹം ഇവിടെ നിലനിൽക്കണമോ, അതല്ല സ്വാർത്ഥംഭരികളായിട്ടുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് അടിയറവ് പറഞ്ഞ് അവരുടെ താല്പര്യത്തിനൊത്ത് മുന്നോട്ടു പോകണമോ എന്ന ശക്തമായിട്ടുള്ള ഒരു ചോദ്യം ഉയർന്നു വന്ന സന്ദർഭത്തിൽ, എന്തെല്ലാം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടെങ്കിലും അതത്രയും മാറ്റിവെച്ചുകൊണ്ട് അതിനെയെല്ലാം തിണവൽക്കണിച്ചുകൊണ്ട് ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ, അവഗണിക്കേണ്ടവരെ അവഗണിക്കേണ്ട വിധത്തിൽ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുവാൻ ഈ ആദർശ പ്രസ്ഥാനത്തിന് അഭിമന്യരായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അവരുടെ നായകത്വത്തിൽ അഹ്ലു സുന്നാ പ്രസ്ഥാനമെടുത്ത ധീരമായിട്ടുള്ള നിലപാട്, ആ നിലപാടിന്റെ ഭാഗമായി എറണാകുളത്ത് നടന്ന സമ്മേളനം
ആ സമ്മേളനത്തിലെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ താൽപര്യമായിരുന്നു കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും മർക്കസ് മോഡൽ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുക, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പിൻബലത്തിൽ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊളത്തൂർ മേഖലയിലെ അന്ന് മങ്കട മേഖലയിലെ പ്രവർത്തകന്മാർ ആ തീരുമാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരെ വഴിയെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ അനുസ്മരിക്കും. അന്ന് ഈ പ്രദേശത്തെ അഹ്ലുസുന്നയുടെ പടനായകന്മാർ, പ്രവർത്തകന്മാർ, സാധാരണക്കാരായ ആളുകൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കൊളത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വൈജ്ഞാനിക കേന്ദ്രത്തിന് തുടക്കം കുറിക്കുക എന്ന്. ആ ആഗ്രഹത്തിന്റെ സഫലീകരണമായിരുന്നു മർക്കസു തസ്കിയത്തിൽ ഇർഷാദിയ. ഇന്ന് യഥാർത്ഥത്തിൽ കൊളത്തൂർ എന്ന് പറഞ്ഞാൽ ഇർഷാദിയയും ഇർഷാദിയ എന്ന് പറഞ്ഞാൽ കൊളത്തൂരും എന്ന തലത്തിലേക്ക് ഇർഷാദിയെ മറ്റാർക്കും പരിചയപ്പെടുത്തേണ്ടെന്ന ആവശ്യമില്ലാത്ത വിധത്തിൽ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രമായി കൊളത്തൂരിൽ മാത്രമല്ല ഈ മലപ്പുറം ജില്ലയിലും ഒരു വേള ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം നടത്തി പുറത്തുപോയിട്ടുള്ളവരുടെ ലോകത്തുമൊട്ടുക്കും ഈ പ്രസ്ഥാനത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെയും ഗുണഫലം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച പല മഹൽ വ്യക്തിത്വങ്ങളും നമുക്കറിയാം. സ്ഥാപനം ഇന്ന് അഭിമന്ദരായ ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി അഭിമന്ദരായ സെയ്ദ് കുരുമ്പലം തങ്ങളവറുകൾ നമ്മുടെ സ്ഥാപന ഈ സദസ്സിൽ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സമസ്ത കേന്ദ്ര ഷാവറംഗം മന്ദിരായ കോടമ്പം സ്ഥാപ് ബഹുമാനപ്പെട്ട പി എസ് കെ മൈദുബാ കവി മാടവന തുടങ്ങിയ നേതാക്കൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ഇർഷാദിയ എന്ന ഈ മഹത്സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പ്രദേശത്ത് ആത്മീയമായി നായകത്വം നൽകിയിരുന്ന ആദരണീയരായ വെങ്ങാട് മുഹമ്മദ് മുസ്ലിയാരുപ്പാപ്പ മഹാനവറുകളുടെ തൃക്കരങ്ങൾ കൊണ്ട് നൽകിയിട്ടുള്ള സംഭാവനയിലൂടെയാണ് എന്നത്, അതിന്റെ ഗുണഫലവും അതിന്റെ ബറക്കത്തും എന്നും ഈ പ്രസ്ഥാനം ഈ സ്ഥാപനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ഇസ്ലാമിക സമൂഹം ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒരൽപ്പം പുറകോട്ടുപോയ സാഹചര്യം വിശദീകരിക്കുകയല്ല. ഈ പഴുതിയിലൂടെ വിദ്യാതൽപരരായി മുന്നോട്ട് വന്നിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുന്നതിന് മതത്തിനകത്ത് തന്നെയുള്ള ശക്തികളും ഇസ്ലാമിക വിരുദ്ധ ശക്തികളും അവരവരുടെ സ്ഥാപനങ്ങളിലൂടെ, വിശിഷ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒട്ടുക്കും ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സുന്നി സംഘടനകൾക്ക് കീഴിൽ ആരംഭിച്ചപ്പോ നമ്മുടെ ഇർഷാദിയയും ആ വഴിക്ക് ചിന്തിക്കുകയും അതിന്റെ ഫലമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഇർഷാദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇന്ന് പരിസരത്തുള്ള പല സ്ഥാപനങ്ങളെയും അപേക്ഷിച്ച് ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇത്തരണത്തിൽ സ്മരണീയമാണ്. നമുക്കറിയാം ഇർഷാദിയ ക്യാമ്പസിനകത്ത് മെയിൻ ക്യാമ്പസിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതുപോലെ തന്നെ മൂർഖനാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇർഷാദിയയുടെ ഇംഗ്ലീഷ് സ്കൂള് CBSE സിലബസ് അനുസരിച്ചുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ കേരള സിലബസ് പിന്തുടർന്നുകൊണ്ട് കൊളമംഗലത്ത് ഇർഷാദി കീഴിൽ പ്രവർത്തിക്കുന്ന MET ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഈ സ്ഥാപനങ്ങൾ അത്രയും ഇക്കണ്ട കാലയളവിൽ 100% വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നത് SSLC പൊതുപരീക്ഷയിൽ 100% വിജയം കൈവരിച്ച് അതിശീഘ്രം അതിന്റെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടുകൂടി ഈ സദസ്സിനെ അറിയിക്കുകയാണ്.
അതുപോലെ തന്നെ പലപ്പോഴും അനാഥനായിട്ടുള്ള ആളുകൾ, അനാഥ മക്കളെ പരിരക്ഷിക്കുന്നതിന് പലയിടത്തും സ്ഥാപനങ്ങളുണ്ട്, സർക്കാരുകൾ മുന്നോട്ട് കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്ന പല നിയമ സംവിധാനങ്ങളുടെയും ഭാഗമായി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാഥാലയങ്ങൾ, പല അനാഥാലയങ്ങളിലും അനാഥർക്ക് പകരം പിതാക്കളുള്ള മക്കൾ പഠിക്കുകയും പലപ്പോഴും അനർഹമായത് ഭക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം. അതേസമയം ഇർഷാദിയ സാമ്പത്തികമായി പിന്നാക്കമാണ് എന്നതിന്റെ പേരിൽ, പിതാവില്ല എന്നതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അതിന് അവസരം നൽകിക്കൊണ്ട് ഏതാണ്ട് 100 പാവപ്പെട്ട മക്കളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഫീസും അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും യാത്രാ ചെലവുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഓർഫനേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങളെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ ഈ സ്ഥാപനം ഈ പ്രദേശത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ വഴിയിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇർഷാദിയുടെ മെയിൻ ക്യാമ്പസിനകത്ത്, അതുപോലെ എം ഇ ടി കുളമംഗലം, സിറാജുൽ ഹുദ മൂർക്കനാട്, അതുപോലെ വാദി ബദർ വെങ്ങാട്, ഈ സ്ഥാപനങ്ങളിലായി ഈ കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 400 മുത്തഅല്ലിമീങ്ങൾ അവരുടെ എല്ലാ തരത്തിലുള്ള ചെലവുകളും ഇർഷാദിയെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ താമസവും അവരുടെ ഭൗതികമായിട്ടുള്ള മറ്റെല്ലാ വിഷയങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള ബാധ്യത മുഴുവൻ നല്ല മനുഷ്യരുടെയും നല്ല മനസ്സിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ട് ഇർഷാദി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വളരെ ഗൌരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, പുതിയ കാലത്തോട് സംവദിക്കാൻ പാകപ്പെട്ട പണ്ഡിതരാണ് രൂപപ്പെട്ടു വരേണ്ടത്. പഴയകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി നാം സംബോധന ചെയ്യുന്ന സമൂഹത്തിന്റെ ഘടനയും അവരുടെ മാനസികാവസ്ഥയും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയോട് സംവദിക്കുവാനും അവരെ അഭിമുഖീകരിക്കുവാനും പാകപ്പെട്ടിട്ടുള്ള മത ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള പണ്ഡിതന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരുപാട് റിസ്കുകൾ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഏതാണ്ട് 400 മുത്തഅല്ലിമീങ്ങളെ ഈ സ്ഥാപനം ഏറ്റെടുത്ത് പരിരക്ഷിച്ച് അവർക്ക് ആവശ്യമായതത്രയും നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ അവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസ രംഗം ഞാൻ വിശദം നീട്ടിപ്പറയുകയല്ല, ഒരുപാട് മഹത്തുക്കൾ നമ്മോട് സംസാരിക്കുവാനുണ്ട്. അവരുടെ അഭിവന്ദനരായ ഷെയ്ഖുന സുൽത്താനുൽ മൗസ്താവ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യവും പ്രഭാഷണവും പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ നീണ്ട ഒരു സ്വാഗത ഭാഷണത്തിൽ ഞാൻ മുതിരുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വളരെ ഗൌരവത്തോടെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ ഇസ്ലാമികമായി ധാർമ്മികമായി അടിയർ വളരെ ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ സ്ത്രീ സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം, അവരുടെ വളർച്ച വളരെ അനിവാര്യമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കാലത്തും ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നത്
ദിവ്യനിരായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമാദരണീയരായ അധ്യക്ഷൻ റഈസുല്ലമ ഈ സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദിയിലെത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തും ഇർഷാദിയ ഉദ്യോഗരായ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കാൻ ഈ വേദിയിലേക്ക് എത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കുടുംബത്തിന്റെ ധാർമ്മികമായിട്ടുള്ള അന്തരീക്ഷം ഗുണകരമായി നിലനിർത്തുന്നതിൽ സ്ത്രീകൾ അനിവാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം സ്ത്രീകൾക്കിടയിലേക്ക് അവർക്ക് മുമ്പേ പരിചയമില്ലാത്ത പുതിയ സംസ്കാരങ്ങൾ കടത്തിക്കൂട്ടുന്നതിന് ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ പൊതുവിടങ്ങളിൽ ലജ്ജയോടുകൂടി മാത്രം ഇടപെട്ടിരുന്ന സ്ത്രീ സമൂഹം പൊതുനിരത്തുകളിൽ, പൊതു ഇടങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ ആരുണ്ട് എന്നുപോലും പരിഗണിക്കാതെ വളരെ മോശമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും അത് വളരെ വലിയ രൂപത്തിൽ അതിന് പ്രചാരം കൊടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള സംസ്കാരങ്ങളിൽ നിന്ന് വരും തലമുറയെ കാത്തുരക്ഷിക്കാൻ ഇസ്ലാമികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഉമ്മമാർക്ക്, സ്ത്രീകൾക്ക്, ഭാവിയിലെ കുടുംബിനികൾക്ക് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഫിഖ്ഹും തസവ്വുഫും അതുപോലെ തന്നെ ഗൃഹ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള സിലബസിലൂടെ ഇർഷാദിയുടെ മെയിൻ ക്യാമ്പസിലും കൊളമംഗലത്തുള്ള എം ഇ ടി ക്യാമ്പസിലുമായി സഹ്റ ഗാർഡൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം ഇർഷാദിയെ വ്യതിരിക്തമാകുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശ പ്രചാരണ വേദികളിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ യുവസാന്നിധ്യം അഭിമന്യരായ ഉസ്താദ് അലവി സക്കാഫി കൊളത്തൂർ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്.
ഉസ്താദവരുടെ നേതൃത്വത്തിലാണ് മർക്കസ് തസ്കീത്തുൽ ഇർഷാദിയ കൊളത്തൂർ ഇർഷാദിയ ഇന്ന് കൈവരിച്ചിട്ടുള്ള വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള നല്ല മനസ്സുകളുടെ പ്രാർത്ഥനയും ആത്മാർത്ഥതയും സ്ഥാപനത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതോടൊപ്പം അവരുടെയും തന്റെ ഗുരുവര്യന്മാരുടെയും ഗുരുത്വവും പൊരുത്തും വാങ്ങിക്കൊണ്ട് തന്റെ പ്രവർത്തന മേഖലയിൽ തന്റേതായിട്ടുള്ള മികവ് പുലർത്തിക്കൊണ്ട് അഭിമന്യരായ ഉസ്താദ് അലവി സഖാഫി അദ്ദേഹത്തിന്റെ നൈപുണി ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഇന്ന് കൈവരിച്ചിട്ടുള്ള ഈ നേട്ടങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് സന്തോഷത്തോടെ എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം കേരളത്തിലെ വിദഗ്ധത്തിന്റെ കക്ഷികൾ മതപരിഷ്കരണവാദികൾ അവർക്കെതിരെ ശക്തമായിട്ടുള്ള തേരോട്ടം മുഖാമുഖ പോരാട്ടങ്ങളിലൂടെ ഒരു കാലത്ത് കരുത്താർജിച്ചു വന്നിട്ടുള്ള വിദഗ്ധത്തിന്റെ കക്ഷികളെ അവരവരുടെ കോട്ടകൊത്തലങ്ങളിൽ തന്നെ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കാൻ പാകപ്പെടുത്തും വിധത്തിൽ അല്ലെങ്കിൽ അവരെ മൃതപ്രായരാക്കും വിധത്തിലേക്ക് തന്റെ കർമ്മ കുശലതയും തന്റെ സംഘടനാ പാഠവും തന്റെ വൈജ്ഞാനിക മികവും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുള്ള ഉസ്താദ് അവർകൾ കേവലം പ്രഭാഷണ വേദികളിൽ മാത്രമല്ല തന്റെ ആദർശ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചത്, മറിച്ച് തനിക്ക് കീഴിലായിട്ട് വരും തലമുറക്ക് ആദർശത്തിന്റെ വെള്ളി വെളിച്ചം പകരാൻ പാകപ്പെട്ട വിധത്തിലുള്ള പണ്ഡിത മഹത്തുക്കളെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു കാലഘട്ടത്തിൽ അഭിമന്യരായ ഷെയ്ഖുനൽ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു ബഹുമാനപ്പെട്ട പാങ്കിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാറും അതുപോലെ മുൻഗാമികൾക്കും അവർക്ക് ശേഷം വന്നവരുമായുള്ള പണ്ഡിത മഹത്തുക്കളിലൂടെ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും നടന്നിട്ടുള്ള ആദർശ പോരാട്ടത്തിന്റെ ഭൂമികയിൽ നിറഞ്ഞു നിന്ന പണ്ഡിത മഹത്തുക്കൾ, പക്ഷെ അവർക്ക് ശേഷം മെല്ലെ മെല്ലെ ആ രംഗത്ത് പ്രഗത്ഭമതികളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു എന്ന ശങ്കയിൽ നിന്നാണ് ഈ ഇർഷാദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദരണീയരായ മിനിസ്റ്റർ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ നമ്മളെ വേദിയിലെത്തി. സ്ഥാപനത്തിന് കീഴിൽ അഹ്ലുസുന്ന ഫാക്കൽറ്റി അർശദികൾ ആ സ്ഥാപന ഈ സംവിധാനത്തിലൂടെ പുറത്തു വരുന്നു. അവർക്ക് ഈ സദസ്സിൽ വെച്ച് ഈ വേദിയിൽ വെച്ച് അഭിമന്യരായ ഷെയ്ഖുന സുൽത്താൻ ഉലമ ബിരുദദാനം നിർവഹിക്കും. കൂടാതെ സ്ഥാപനത്തിന് കീഴിൽ ഇപ്പോൾ ഏതാണ്ട് 30 പള്ളികൾ 10 മദ്രസകൾ മറ്റനേകം സംവിധാനങ്ങൾ നടന്നു വരുന്നു. ഞാനതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുക. അഭിമന്യരായ ഉസ്താദ് അവരുടെ കാര്യങ്ങളെല്ലാം വേദിയിൽ നിങ്ങൾ അറിയിക്കും. ഈ സദസ്സിന് നമ്മളെ നമ്മോടൊപ്പം സംസ്ഥാന ദേവസ്വം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ നമ്മോടൊപ്പമുണ്ട്. നമുക്കറിയാം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപം നിലനിൽക്കുന്ന ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഏറ്റവും വലിയ വക്താവായി നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാവ്യക്തിത്വം ഇന്ന് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിന് വേണ്ടി സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുഴുവൻ ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിൽ നമ്മോടൊപ്പം എത്തിച്ചേരേണ്ടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ അഭിമന്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്ന ഇർഷാദിയ സ്ഥാപനങ്ങളുടെ അധ്യക്ഷൻ കൂടിയായ പ്രസിഡന്റ് കൂടിയായ അഭിമന്യരായ ഷെയ്ഖുന മുഹീസുന്ന ഷെയ്ഖുന പന്മള ഉസ്താദ് ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ അധ്യക്ഷൻ റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അവർകളാണ്. ബഹുമാനാദരങ്ങളോടെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിൽ സന്നിധിദാനം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ അഹ്ലുസുന്നയുടെ നവജാഗരണത്തിലെ നായകത്വം വഹിക്കുന്ന ഇന്ത്യൻ മുസ്ലിം മുസൽമാന്റെ അനിഷേധ്യരായ നായകൻ
ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന സുൽത്താൻ ഉലമ എ പി ഉസ്താദ് അവർകളാണ് അസാന്നിധ്യത്തിൽ ഉസ്താദ് അവർകൾ ഈ വേദിയിലെത്തും. ബഹുമാനാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ നമ്മെ ആശീർവദിക്കുന്നതിന് ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുഷാവറങ്ങം ഷെയ്ഖുനൽ മുഹഖിഖ് കോട്ടൂർ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ ഒട്ടനേകം ബഹുമാന്യ പണ്ഡിതന്മാരും നേതാക്കളും സാധാത്തുക്കളുമുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ വേദിയിൽ നമ്മളെ അനുഗ്രഹീതരാക്കാൻ എത്തും. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നിയുവൽ സംഘം സംസ്ഥാന അധ്യക്ഷൻ മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈനി, മർക്കസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, പി അബ്ദുൽ ഖാദർ മദനി കൽത്തറ, എസ് 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 സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് നരിക്കോട് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ നമ്മെ ധന്യരാക്കാൻ ഈ വേദിയിലെത്താനുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേന്ദ്ര മുഷാവറംഗം കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, സമസ്ത മുഷാവറംഗങ്ങളായ പന്മള മൊയ്തീൻ കുട്ടി ബാക്കവി, ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവോസ്താദ്, കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, താനാളൂർ അബ്ദുസ്താദ്, താഴപ്പുറ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അബുഹനീഫ് ഫൈസി തന്നല, വി പി എം ഫൈലി വില്യാപ്പള്ളി, എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് മാസ്റ്റർ കക്കാട്, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ട്രഷറർ എ പി അബ്ദുൽ കരീം ഹാജി ചാലിയം, എം എൻ സിദ്ദീഖ് ഹാജി ചമ്മാട്, മൻസൂർ ഹാജി ചെന്നൈ, കുട്ടൂർ അബ്ദുറഹ്മാൻ ഹാജി, നാസർ ഹാജി സ്ട്രോങ് ലൈറ്റ്, അപ്പോളോ മൂസ ഹാജി, മുഹമ്മദ് അലി ഹാജി കണ്ണൂർ, ബാവ ഹാജി സ്വാഗതമാട്, മജീദ് മുസ്ലിയാർ മലേഷ്യ, എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി സി കെ എം ഫാറൂഖ് പള്ളിക്കൽബസാർ, എസ് എസ് എഫ് സംസ്ഥാന ബഹുമാനപ്പെട്ട പി എം സി മുഹമ്മദ് ഹാജി പടിഞ്ഞാറങ്ങാടി, പി എസ് കെ മൊയ്തുബാക്കവി മാടവന, ഇസുദ്ദീൻ സമസ്ത കേന്ദ്ര മുഷാവറാംഗം ഇസുദ്ദീൻ സഖാഫി കൊല്ലം, കെ കെ അബൂബക്കർ ഫൈസി കാവനൂർ, സെയ്ദ് വി പി എ തങ്ങൾ ദാരിമി, ബഷീർ അഹ്സനി വടശ്ശേരി തുടങ്ങി ഒട്ടേറെ പണ്ഡിതന്മാരും സാധാത്തുക്കളും പൌരപ്രമുഖരും ഈ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളും ഈ വേദിയെ അനുഗ്രഹീതരാക്കി നമ്മോടൊപ്പമുണ്ട്. പൂർവ്വകാലങ്ങളിൽ നിലവിലും ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പുറത്ത് വിദേശ രാഷ്ട്രങ്ങളിലും നാട്ടിലുമുള്ള നല്ലവരായ സഹോദരങ്ങൾ എല്ലാവരെയും അഭ്യുന്നരായ ഉസ്താദുകൾ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഈ മഹത്തുക്കളെയും ഈ വേദിയിലെത്തിച്ച് മുഴുവൻ സഹോദരങ്ങൾ, വിശിഷ്യ മാധ്യമ പ്രവർത്തകർ, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒട്ടേറെ പ്രോഗ്രാമുകളിൽ സഹായികളും സഹകാരികളുമായി വർത്തിച്ചിട്ടുള്ള ഇതര മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ, ഈ മഹാസഭയിൽ ഒത്തുചേർന്ന സംഘടനാ പ്രവർത്തകർ, ഈ സ്ഥാപനത്തിന്റെ അയൽവാസികളായ സഹോദരങ്ങൾ, ഗുണകാംക്ഷികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്ത് ഈ സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് അഭിവന്ദരായ മുഹീസുന്ന ഷെയ്ഖുന പന്മള ഉസ്താദ് അവരോട് ആദരപൂർവ്വം അഭ്യർത്ഥിച്ച് وآخر دعوانا الحمد لله رب العالمين السلام عليكم